നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളെ കൊണ്ടു നിറഞ്ഞ ഒരു ലോകത്തേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം. കോഴിക്കോട് വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവിന് ജീവൻ നഷ്ടമായ സംഭവത്തിൽ വഴിത്തിരിവ്. അപകടത്തിന് കാരണം ബെൻസ് കാറാണെന്ന ശക്തമായ തെളിവ് പോലീസ് കണ്ടെത്തി. ആൽവിൻ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഫോണിൽ നിന്നാണ് ഈ തെളിവുകൾ കിട്ടിയത്. ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ ഉടമകൾ വാഹനം മാറ്റി പറയുകയായിരുന്നു. ബെൻസ് ഓടിച്ച വാഹന ഉടമ സാബിത്തിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. മരിച്ച ആൽവിന്റെ മൃതദേഹം വടകര പുറമേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആൽവിൻ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. ഇതിൽ നിന്നാണ് ബെൻസ് ജി വാഗൺ കാറാണ് ഇടിച്ചതെന്ന് വ്യക്തമായത്. സ്ഥാപന ഉടമ സാബിത്, ജീവനക്കാരൻ റയീസ് എന്നിവർ രണ്ട് വാഹനങ്ങളിൽ ചേസ് ചെയ്യുന്ന വീഡിയോ ആണ് ചിത്രീകരിച്ചിരുന്നത്. ഇതിനിടെ സാബിത് ഓടിച്ച ബെൻസ് ജി വാഗൺ ആൽവിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ലാൻഡ് റോവർ ഡിഫൻഡർ ഇടിച്ചാണ് അപകടമെന്നാണ് വാഹനം ഓടിച്ചവർ ആദ്യം പോലീസിന് മൊഴി നൽകിയത്. തെലങ്കാന രജിസ്ട്രേഷനിലുള്ള ബെൻസ് കാറിന് ഇൻഷുറൻസ് ഇല്ല. നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് കള്ളമൊഴി നൽകിയതെന്നും വ്യക്തമായിട്ടുണ്ട്. തുടർ നടപടിക്കായി മോട്ടോർ വാഹന വകുപ്പിന് റിപ്പോർട്ട് നൽകുമെന്നും പോലീസ് പറഞ്ഞു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത്. 999 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന്റെ പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സാബിത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥാപനം. കഴിഞ്ഞ ദിവസം ബീച്ചിൽ യുവാവ് അപകടത്തിൽ മരിച്ച വാർത്തയറിഞ്ഞ് നാട് നടുങ്ങി. റീൽസ് തയ്യാറാക്കാനായി കാറുകൾ അമിത വേഗത്തിൽ കുതിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. രാവിലെ 7 ആൽവിൻ സംഘവും വെള്ളയിൽ സ്റ്റേഷന് മുൻവശത്തുള്ള റോഡിലെത്തിയത്. ആൽവിനെ സ്റ്റേഷന് മുൻപിൽ ഇറക്കിയ ശേഷം കാറുകൾ മുന്നോട്ട് പോയി തിരിഞ്ഞു വന്നു. അപ്പോഴേക്കും ആൽവിൻ റോഡിന്റെ മധ്യത്തിൽ നിന്ന് ചിത്രീകരണം തുടങ്ങി. അതിവേഗത്തിൽ കുതിച്ചു വരുന്ന കാറുകൾ കണ്ട് ആൽവിൻ പരിഭ്രാന്തനായി റോഡരികിലേക്ക് മാറിയെങ്കിലും കാറിടിച്ചു. ഉയരത്തിലേക്ക് തെറിച്ച് ആൽവിൻ റോഡിൽ തലയടിച്ചു വീഴുകയായിരുന്നു. നട്ടലിനും പരിക്കേറ്റു. കാറുകളിൽ ഉണ്ടായിരുന്നവർ ഉടൻ ആൽവിനെ എടുത്ത് കാറിൽ കയറ്റി കൊണ്ടുപോയി. സമീപത്തുള്ളവർ ഓടിയെത്തിയപ്പോൾ പ്രശ്നമില്ല, സഹോദരൻ കാറിലുണ്ട് എന്ന് പറഞ്ഞതായും നാട്ടുകാർ പറഞ്ഞു. പോലീസിനെ പോലും അറിയിക്കാതെയാണ് ആൽവിനെ കൊണ്ടുപോയത്. ഈ ഭാഗത്ത് വാഹനങ്ങൾ അപകടകരമാം വിധം ഓടിച്ച് റീൽസ് നിർമ്മിക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. അതിരാവിലെ ബൈക്ക്, കാർ, ജീപ്പ് തുടങ്ങിയ വാഹനങ്ങളുമായി എത്തി റീൽസ് ഷൂട്ട് ചെയ്യുകയാണ്. വാഹനങ്ങൾ പല വിധത്തിൽ ഓടിച്ചാണ് റീൽസ് നിർമ്മാണം. അതിനിടയിൽ ആളുകൾ നടന്നു പോകുന്നതും മറ്റു വാഹനങ്ങൾ പോകുന്നതും ശ്രദ്ധിക്കാറില്ല. ഇന്നലെ രണ്ട് കാറുകളും അടുത്തടുത്തായി ഓടുകയായിരുന്നു. അവ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയും ഏറെയായിരുന്നു. അതേസമയം ഇത്തരം റീൽസ് നിർമ്മാണത്തിനെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അതിനിടെ അപകടം വരുത്തിയ കാർ മാറ്റാൻ ശ്രമിക്കുന്നതായി ആരോപണം ഉയർന്നു. ആദ്യം പറഞ്ഞ കാർ നമ്പർ അപകടം വരുത്തിയ രണ്ട് കാറുകളുടേതും അല്ലായിരുന്നു. അത് പ്രഥമ വിവരപ്രകാരം പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടായിരുന്നു. പിന്നീട് ഇരു കാറുകളും വെള്ളയിൽ ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്തു. രണ്ട് ഡ്രൈവർമാരെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നു. രാത്രി മോട്ടോർ വെഹിക്കിൾ വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിലെത്തി കാറുകൾ പരിശോധിച്ചിരുന്നു. കാറുകളിൽ ഒന്നും തെലങ്കാന രജിസ്ട്രേഷനിലുള്ളതാണ്. ഇതിന്റെ ഇൻഷുറൻസ് പുതുക്കിയിട്ടുമില്ല. കാർ ആക്സസറി സ്ഥാപനത്തിന്റെ പ്രൊമോഷൻ റീൽസാണ് ചിത്രീകരിച്ചത്. ഗൾഫിൽ ബന്ധുവിന്റെ സ്ഥാപനത്തിൽ വീഡിയോഗ്രാഫറായി ജോലി ചെയ്യുകയായിരുന്നു ആൽവിൻ. 2 മുൻപ് വൃക്ക മാറ്റി വെച്ചതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കായാണ് നാട്ടിലെത്തിയത്. നേരത്തെ ഇതേ സ്ഥാപനത്തിന്റെ റീൽസ് ചെയ്തിട്ടുള്ളതിനാൽ നാട്ടിലെത്തിയപ്പോൾ അവർ വീണ്ടും വിളിക്കുകയായിരുന്നു. രണ്ട് കാറുകളും വെള്ളയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.